ഏവർക്കും വിനീത്. ഇന്നലത്തെ ഗാന്ധിജയന്തി ദിനത്തിൽ നമ്മുടെ രാജ്യത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുകയാണ്. എന്താണ് ഈ ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം കഴിഞ്ഞിട്ടും ലക്ഷദ്വീപ് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്ത് ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതിനായിട്ട് 60 വർഷം ഭരിച്ച കോൺഗ്രസിന് അല്ലെങ്കിൽ UPA സർക്കാരിന് ഇന്നോളം സാധിച്ചിരുന്നില്ല. പക്ഷേ അതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ ഒരു 6 അടി നീളത്തിലുള്ള അല്ലെങ്കിൽ 6 അടി വലിപ്പത്തിലുള്ള ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് സംശയങ്ങൾ ഈ ലക്ഷദ്വീപിൽ നിലനിന്നിരുന്നു. കാരണം 2010 ആദ്യമായിട്ട് ഒരു ഗാന്ധി പ്രതിമയുമായിട്ട് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ഒരു കപ്പൽ പോകുന്നത്. പക്ഷേ എന്തോ ഒരു തടസ്സം ഇതിൽ നേരിട്ടു. ഈ തടസ്സം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് കേന്ദ്ര സർക്കാരോ അന്നത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ നവമാധ്യമങ്ങളോ ഈ തടസ്സം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് പുറത്ത് പറയാനായിട്ട് തയ്യാറായില്ലായിരുന്നു. കാരണം അവർ പറയുന്നത് അവിടുത്തെ പ്രാദേശിക വികാരമനുസരിച്ച് അവിടെ ഒരു പ്രതിമ സ്ഥാപിക്കേണ്ട ആവശ്യമേ അല്ല ഇന്ന് ലക്ഷദ്വീപിന് ആവശ്യമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതെ ഈ ഒരു പ്രതിമ മാത്രം സ്ഥാപിക്കുന്നത് എന്തിനാണെന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഈ പറയുന്ന ഗാന്ധി പ്രതിമ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് അവർ തടഞ്ഞുകൊണ്ട് ഈ പ്രതിമയെ തിരിച്ച് അതേ കപ്പലിൽ തന്നെ കയറ്റി വിടുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. അവർ പറയുന്ന ഈ പ്രാദേശിക വികാരം എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്താണ് 1984 മിനിക്കോയ് ദ്വീപിലെ അവിടുത്തെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണം. കാരണം നമ്മൾക്കറിയാം ഏകദേശം 98% ഇസ്ലാം മത വിശ്വാസികൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. പക്ഷെ ലക്ഷദ്വീപിൽ ഇന്നോളം അവിടെ മറ്റു മതസ്ഥർക്ക് അവരുടെ മതസ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിനുമായിട്ടുള്ള യാതൊരുവിധ സാഹചര്യങ്ങളും ഒരുക്കാത്ത ഒരു പ്രത്യേക പ്രാദേശിക ജനവികാരമുള്ള ഒരു കൂട്ടം ആളുകളാണ് ഈ പറയുന്ന ലക്ഷദ്വീപ്. ഈ ഗാന്ധി പ്രതിമയും തടഞ്ഞുവെച്ച് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് തിരിച്ചയച്ചതും ഇതേ പ്രാദേശിക വികാരമാണ്. ഈ പ്രാദേശിക വികാരം എന്താണെന്നുള്ളതാണ് നമ്മൾ മിനിക്കോയി ദ്വീപിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കരിയോയിൽ ഒഴിക്കുന്ന സംഭവം, അതുപോലെ അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു ഗണപതി വിഗ്രഹവും. കാരണം അവിടെ ഈ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥാപിക്കുന്നതിനായിട്ടുണ്ടായ സാഹചര്യം CRPFന്റെ ജവാന്മാർക്ക് ഉത്തരേന്ത്യയിൽ നിന്നെല്ലാം വരുന്ന ജവാന്മാർക്ക് അവർക്ക് ഒരു ആരാധന നടത്തുന്നതിനായിട്ട് വേണ്ടിയിട്ടാണ് 1984 ഈ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ സ്ഥാപിച്ചത്. പക്ഷേ അന്ന് മുതൽക്കേ തന്നെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇതേ ലക്ഷദ്വീപിലെ മതമൌലികവാദികൾ, ഇസ്ലാമിക മതമൌലികവാദികൾ ലക്ഷദ്വീപിന്റെ സമാധാനം കെടുത്തുന്ന തരത്തിലേക്ക്, എന്ന് വെച്ചാൽ ലക്ഷദ്വീപിൽ സമാധാനം ഉണ്ടാകില്ല അല്ലെങ്കിൽ സമാധാനം ഇല്ലായ്മ ചെയ്യേണ്ടത് മറ്റ് മതവിഭാഗങ്ങളെ ആ പ്രദേശത്ത് അവരുടെ ആരാധന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിന്റെ ഒരു തരത്തിലുമുള്ള ആരാധനയും അവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവിടുത്തെ പൊതുസമൂഹത്തെ തള്ളിവിടുക എന്നുള്ളതായിരുന്നു ഈ മതമൌലികവാദികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷദ്വീപിൽ മിനിക്കോയ് ദ്വീപിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം 1984 സ്ഥാപിച്ച ഈ ഒരു ക്ഷേത്രത്തിൽ 2002 2011 അതിശക്തമായിട്ടുള്ള ആക്രമണം നടന്നു. കാരണം ഗണപതി വിഗ്രഹം വരെ എടുത്തുകൊണ്ട് അവർ അത് കടലിലേക്ക് എറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ 2010 UPA സർക്കാർ ഈ പറയുന്ന ലക്ഷദ്വീപിൽ ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നത്. പക്ഷേ ഗാന്ധി പ്രതിമ അവിടെ ഇറക്കുന്നതിനായിട്ട് സമ്മതിക്കാതെ അത് കൃത്യമായിട്ട് അത് തിരിച്ചയക്കുന്ന ഒരു രീതിയിലേക്ക് അവിടുത്തെ പ്രാദേശിക വികാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും സേവ് ലക്ഷദ്വീപ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഒരു വലിയ വിഭാഗം അത് ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോ ഈ ലക്ഷദ്വീപിലെ കവരത്തി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രദേശത്ത് പ്രധാന കവാടത്തിൽ ഈ കവരത്തിയിൽ ഇപ്പോ ഇന്നലെ ഗാന്ധി ജയന്തി ദിനമായ ഇന്നലെ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ്.
കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ഇന്നലെ ഈ പറയുന്ന ഗാന്ധിജിയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചത്. പക്ഷേ ഇപ്പോ ഈ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായപ്പോൾ അതിനെതിരെ പ്രത്യേകിച്ച് ഒരു പ്രതിഷേധമൊന്നും ഇപ്പോ ഈ പറയുന്ന ലക്ഷദ്വീപിലെ പ്രാദേശിക ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക വികാരം മനസ്സിലേറ്റി നടക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം എന്താണ് എന്നുള്ളതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം 2010 അവർ പറഞ്ഞിരുന്നത് ഇത് ഒരു പ്രതിമ സ്ഥാപിക്കുന്നത് അത് ഹൈന്ദവ മതവിഭാഗത്തിന്റെ ആരാധനയെ സംബന്ധിച്ച കാര്യമാണ്, അതൊരിക്കലും ഇസ്ലാമിന് അനുകൂലമല്ല, ലക്ഷദ്വീപിൽ പൂർണ്ണമായിട്ടും മുസ്ലിം മതവിഭാഗക്കാർ മാത്രം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒരു പ്രതിമ സ്ഥാപിക്കേണ്ട ആവശ്യമോ ഇവിടെ പുഷ്പാർച്ചന നടത്തേണ്ട ആവശ്യമോ ഇല്ല, അത് അംഗീകരിക്കുന്നതിനായിട്ടുള്ള മാനസികാവസ്ഥ ഞങ്ങൾ ലക്ഷദ്വീപുകാർക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഗാന്ധി പ്രതിമ ഇപ്പോൾ അവിടെ നിർത്തുന്നത്. പക്ഷേ കൂടുതലായിട്ടും ഇതുപോലുള്ള വിഷയങ്ങൾ പൊതുസമൂഹം ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷദ്വീപിന്റെ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ദേശീയതയെ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതികളിലേക്ക് കേന്ദ്ര സർക്കാർ ആദ്യപടി എടുത്ത സമയത്തായിരുന്നു സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു വിഭാഗം ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള ആളുകളെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കുപ്രചരണം നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമല്ല ലക്ഷദ്വീപ് എന്നുള്ള രീതിയിലേക്ക് വരും അവിടെ നിന്നുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം കേന്ദ്ര സർക്കാരിനെയും ദേശീയവാദി സംഘടനകളെയും എല്ലാം വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ലക്ഷദ്വീപ് വിഷയത്തിൽ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിനിടയിലേക്ക് വന്നത്. ഇതിനിടയിലാണ് അതിസുപ്രധാനമായിട്ടുള്ള ഈ ഗാന്ധി പ്രതിമ വിഷയം രണ്ടാം ഉയർന്നു വരുന്നത്. കാരണം ഈ ഗാന്ധി പ്രതിമ വിഷയം ഉയർന്നു വരാനുണ്ടായ കാരണം ലക്ഷദ്വീപിലെ ഒരു പ്രമുഖ സിനിമാ നടിയായിട്ടുള്ള ഐഷ സുൽത്താന എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊച്ചിയിലെ ഒരു ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഈ സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു സംവിധാനം പൊതുമാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയത്ത് ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലേക്ക് ഐഷ സുൽത്താന മാറുകയുണ്ടായി. കാരണം ഐഷ സുൽത്താന പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിന് നേരെ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ ബയോ വെപ്പൺ പ്രയോഗിക്കുന്നു എന്നുള്ള ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു നിലപാടെടുത്ത സമയത്ത് ആ നിലപാടിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഗാന്ധി പ്രതിമ കൊച്ചിയിലെ ഒരു ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് പൊതുമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം നമ്മൾക്കറിയാം പൊതുമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഈ ഗാന്ധി പ്രതിമ അത് ലക്ഷദ്വീപിൽ സ്ഥാപിക്കുന്നതിനായിട്ട് തടസ്സം നിന്ന ആളുകളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഈ പറയുന്ന ഐഷ സുൽത്താന എന്ന് പറയുന്ന ഒരു കോമഡി താരം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഹാസ്യതാരം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഒരു രീതിയിലും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലപാടുകളല്ല ഈ ഐഷ സുൽത്താനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ദേശീയതയും ഊട്ടിയുറപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നു അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇന്നലെ ലക്ഷദ്വീപിൽ നടന്നത്. ഗാന്ധി പ്രതിമ ലക്ഷദ്വീപിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു.